ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മഴ ഫ്രണ്ട്ഷിപ്സ് ഇന്ന് കൗൺസിലിംഗ് സെഷനിലേക്ക് വന്നിട്ടുള്ള മെയിലുകളിൽ ഞാൻ വായിക്കാൻ പോകുന്നത് അനു ഇടുക്കിയിൽ നിന്ന് എഴുതിയിട്ടുള്ള ഒരു മെയിലാണ് അതിലെന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഹായ് ചേച്ചി എൻ്റെ പേര് അനു എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് കഴിഞ്ഞ് ഇരുപത്തി വയസ്സ് തുടങ്ങുന്നു ഞാൻ കോയമ്പത്തൂര് ഒരു സ്ഥാപനത്തിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് വീട്ടിൽ നിന്ന് ദൂരെ എവിടെയൊക്കെങ്കിലും പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു കാരണം ഞാനൊരിടുക്കാരിയാണ് അധികം മറ്റു സ്ഥലങ്ങൾ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഡിഗ്രിക്ക് മറ്റൊരു സ്ഥലത്ത് പോകണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു ഈ ഒരു കോഴ്സിന് വേണ്ടി കേരളത്തിലെ പല സ്ഥാപനങ്ങളിലും സമീപിച്ചെങ്കിലും എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല അതുകൊണ്ടാണ് ഈ ഒരു കോഴ്സിന് ഞാൻ കോയമ്പത്തൂർ ചേരണമെന്ന് എൻ്റെ അമ്മയോടും അച്ഛനോടും പറഞ്ഞത് അവർ എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട് അവളിവിടെ അഡ്മിഷൻ എടുക്കുന്നത് കൊണ്ട് വിശ്വാസത്തോടു കൂടിയാണ് എന്നെ കോയമ്പത്തൂർ കൊണ്ട് ചേർത്തത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ വലിയ സ്ട്രിക്റ്റ് ഒന്നുമല്ലാത്ത ഹോസ്റ്റലാണ് മിക്കവാറും എല്ലാവരും തമിഴരാണ് മലയാളികൾ വളരെ കുറച്ച് മാത്രമേ ഈ കോഴ്സിനുള്ളൂ എങ്കിലും എല്ലാവർക്കും ഞങ്ങളോട് ഭയങ്കര കാര്യമായിരുന്നു തമിഴ് പെൺകുട്ടികൾക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഹോസ്റ്റലിൽ ഒരു പ്രത്യേക പ്രാധാന്യം കിട്ടിയിരുന്നു എൻ്റെ കൂട്ടുകാരിക്ക് അതിൽ അസൂയയായിരുന്നു കാരണം അവളും മലയാളിയാണെങ്കിലും അവൾക്ക് കൊടുക്കാത്തൊരു പ്രാധാന്യം ഞങ്ങളുടെ ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ടീച്ചർമാരും അതേപോലെ മറ്റ് സ്റ്റുഡൻസും എനിക്ക് തരുന്നുണ്ടായിരുന്നു പല ആൺകുട്ടികളും എന്നോട് പ്രണയാകര്ത്തനം നടത്തി അതിൽ എല്ലാവരും തമിഴന്മാർ തന്നെയായിരുന്നു എനിക്ക് അത് സ്വീകരിക്കാൻ പറ്റുമായിരുന്നില്ല ഒരു തമിഴ് പയ്യനുമായി ഞാൻ പ്രണയത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ വീട്ടുകാർ സമ്മതിക്കുകയില്ല എന്തായാലും അങ്ങനെ ഒന്നൊന്നര വർഷം കഴിഞ്ഞുപോയി എനിക്ക് കോയമ്പത്തൂരുമായിട്ട് നല്ലൊരടുപ്പമായി ഞങ്ങൾ കറങ്ങി നടക്കുമായിരുന്നു മിക്കവാറും ഞങ്ങൾ രണ്ടോ മൂന്നോ തമിഴ് പെൺകുട്ടികളും അതേപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള ഒരഞ്ചാറ് ആൺകുട്ടികളും കാണും അവർ വളരെ പ്രൊട്ടക്റ്റീവായിട്ടുള്ള സ്വഭാവമുള്ളവരായിരുന്നു ഞങ്ങൾ അവിടെയുള്ള പല ക്ഷേത്രങ്ങളിലും പോകുമായിരുന്നു സിറ്റിയുടെ ഔട്ടർ സൈഡിലുള്ള ചില ക്ഷേത്രങ്ങൾ മലമുകളിലാണ് വൈകുന്നേരമൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രണയ ജോഡികൾക്ക് സ്വര്യസലാഭം നടത്താനുള്ള ധാരാളം പ്രദേശങ്ങൾ അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും ജോഡികളായിട്ട് അവിടെ പോകുമായിരുന്നു ഞങ്ങൾ ഒന്ന് രണ്ട് പേർ പ്രേമമില്ലാത്തവരും അതിൻ്റെ കൂട്ടത്തിൽ കാണും അവർക്ക് വേണ്ടി ഞങ്ങൾ കണ്ണടച്ചു കൊടുക്കും അങ്ങനെ ഞങ്ങൾ മിക്കവാറും അവധി ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ഹില്ലുള്ള ടെമ്പിളിലേക്ക് പോകുമായിരുന്നു അവിടെ വെച്ച് പാറക്കൂട്ടങ്ങൾക്കിടയിലൊക്കെ പോയിരുന്ന് അവർ ചൊല്ലുന്നത് ഞങ്ങൾ കണ്ട് രസിക്കും അതേപോലെ താഴ്വാരത്തിലേക്ക് നോക്കി കാഴ്ചകൾ കാണുന്നതും എനിക്ക് രസമായിരുന്നു എന്തായാലും അങ്ങനെ പോയി പോയി അവരുടെ ചേഷ്ടകളൊക്കെ ഞാൻ കാണാൻ തുടങ്ങി യാതൊരു മറവുമില്ലാതെയാണ് കുറ്റിക്കാട്ടിൽ വെച്ചിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് മറ്റൊരു സ്ഥലത്തിരുന്ന് ഞങ്ങൾ പ്രേമമില്ലാത്ത പെൺകുട്ടികൾ ഇവരുടെ ചേഷ്ടകളൊക്കെ കണ്ട് നന്നായി ആസ്വദിക്കുമായിരുന്നു പയ്യെ പയ്യെ അവർ ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ കാട്ടിൽ പല കാര്യങ്ങളും കാണിക്കാൻ തുടങ്ങി അതൊക്കെ കാണുന്നത് എനിക്കൊരു കൗതുകവുമായിട്ട് വന്നു പിന്നെ പിന്നെ ആണും പെണ്ണും കൂടി അങ്ങനെയൊക്കെ അടുത്തിടപെടുന്നത് കണ്ടപ്പോൾ എനിക്കും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ മോഹങ്ങളും ദാഹങ്ങളും പൊട്ടി മുളയ്ക്കാൻ തുടങ്ങി ഞാൻ തന്നെ മുൻകൈയ്യെടുത്ത് എൻ്റെ ക്ലാസ്സിലുള്ള ഒരു തമിഴ് പയ്യനോട് പറഞ്ഞു ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇതിൽ വലിയ രസമുണ്ടോ എന്ന് അവൻ പറഞ്ഞു അറിയില്ല ചെയ്തു നോക്കിയാൽ മാത്രമല്ലേ അറിയുകയുള്ളൂ എന്ന് അവൻ്റെ പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇളക്കമായി പിന്നീട് ഞങ്ങൾ രണ്ടുപേരും കൂടി ജോഡിയായി ചേർന്നാണ് ഈ കൂട്ടുകാരുടെ കൂടെ മലമുകളിലും കാട്ടിലും മറ്റും പോകുന്നത് പക്ഷേ എനിക്ക് എനിക്കവനോട് പ്രേമൊന്നുമില്ലായിരുന്നു എൻ്റെ കൂട്ടുകാരികൾ ചെയ്യുന്ന ഈ ഒരു കാര്യങ്ങളുടെ സുഖം എനിക്കും അനുഭവിക്കണം എന്നുള്ളൊരു മോഹം മാത്രമായിരുന്നു എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ദിവസം പോയപ്പോൾ എൻ്റെ കൂട്ടുകാരിയും അവളുടെ കാമുകനും കൂടി ഇങ്ങനെയൊക്കെ ഒരു പാറയുടെ മറവിൽ ചെയ്യുന്നത് ഞങ്ങൾ വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എൻ്റെ കൂടെ വന്ന അവനെന്നോട് പറഞ്ഞു നമുക്കും ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് ഞാൻ അതിന് സമ്മതിച്ചു അങ്ങനെ ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മലയിലേക്ക് കയറിപ്പോയിട്ട് ഞങ്ങളെ രണ്ടാളെയും തിരക്കി വന്ന മറ്റ് രണ്ടാൺകുട്ടികളും വന്നു ഞങ്ങൾ ചെടിയുടെ മറവിൽ ഇരിക്കുന്നത് അവർ കണ്ടു ഞങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് കാര്യം മനസ്സിലായപ്പോൾ അവരും എൻ്റെ അടുത്ത് വന്നിരുന്നു പിന്നെ അവിടെ നടന്നത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത കാര്യങ്ങളായിരുന്നു കാരണം അവർ എന്നെ ദ്രോഹിച്ചൊന്നുമില്ല ബലം പ്രയോഗിച്ചുമില്ല പക്ഷേ മൂന്നാണുങ്ങളും എന്നോട് അമിതമായി താല്പര്യമുള്ളവരായിരുന്നു അവർ മൂന്ന് പേരും തഴകുന്നതും തലോടുന്നതുമൊന്നും എനിക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല പതിയെ പതിയെ അവരെന്നെ സുഖത്തിൻ്റെ ഒരു കാണാ ലോകത്തേക്ക് കൊണ്ടുപോയി എന്തായാലും ആ മൂന്ന് പേരുടെ നടുക്ക് യാതൊരു നാണവുമില്ലാതെയാണ് ഞാൻ രണ്ട് മൂന്ന് മണിക്കൂർ ചിലവഴിച്ചത് ഞാൻ ഇതുവരെ കാണാത്ത ഒരു മായാലോകത്തിലേക്ക് എത്തിപ്പെടുകയായിരുന്നു ആ മൂന്ന് പേരും മാറി മാറി എൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ശ്രമിച്ചത് ഞാൻ പറഞ്ഞു എനിക്ക് വേദന എടുക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യരുതെന്ന് അവർ അങ്ങനെയൊന്നും ചെയ്യാതെ മാക്സിമം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നിന്നത് ആ രണ്ട് മണിക്കൂറുകൾ എനിക്ക് സ്വർഗതുല്യമായിട്ടാണ് തോന്നിയത് അത് വലുതായിട്ടൊന്നും നടന്നില്ലെങ്കിലും പിന്നീട് എല്ലാ ഹോളിഡേയ്സിലും ഇതേപോലെ ഞങ്ങൾ നാല് പേരും കൂടി ചേർന്നാണ് പല മലകളിലും കാടുകളും ഒക്കെ കാണാൻ പോയത് അതിൻ്റെ എല്ലാം ഉദ്ദേശം അവിടുത്തെ ആളൊഴിഞ്ഞ മറവുകളിൽ ഞങ്ങൾക്ക് ലീലകളിൽ ഏർപ്പെടുക എന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പതേ പതേ അവർ എന്നിലേക്ക് ആവേശിക്കാൻ തുടങ്ങി മൂന്ന് ആണുങ്ങളെയും ഒരു കപ്പാസിറ്റി എനിക്ക് വന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായ നിമിഷങ്ങളായിരുന്നു വളരെ ശ്രദ്ധിച്ചായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾ ഉറയൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഞങ്ങളുടെ കോഴ്സ് കഴിയുന്നിടം വരെ ഇങ്ങനെ തന്നെയായിരുന്നു പക്ഷേ കോഴ്സ് കഴിഞ്ഞ ശേഷം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഇത്തരം മാർഗങ്ങളെല്ലാം നിന്നുപോയി എനിക്ക് വീട്ടിലിരിക്കുന്നത് വല്ലാത്തൊരു അസ്വസ്ഥതയായി തുടങ്ങിയിരിക്കുന്നു അങ്ങനെ ഇപ്പോൾ ഞാൻ എൻ്റെ വീടിനടുത്തുള്ള പല മനുഷ്യരെയും ട്രൈ ചെയ്യുകയാണ് അറിയാതെ ഞാൻ അവരോട് പലതരം ചേഷ്ടകൾ കാണിക്കുകയാണ് അവരെ ഞാൻ ആരുമില്ലാത്തപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്യാറുണ്ട് അപരിചിതരായ ആളുകളെ ആണെങ്കിലും ചിലപ്പോൾ എൻ്റെ കൺട്രോൾ വിട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കാൻ ശ്രമിക്കാറുണ്ട് എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ വീട്ടിൽ എല്ലാവരുമുണ്ട് അവർ എങ്ങും പോകാത്തതുകൊണ്ട് എനിക്ക് അത്തരമൊരു പ്രവൃത്തിക്ക് ഇടം ലഭിച്ചിട്ടില്ല പക്ഷേ എനിക്കൊരു കാര്യം ഇപ്പോൾ മനസ്സിലാകുന്നു ഞാൻ വല്ലാത്ത വഴിവിട്ട ചിന്തകളിലേക്കാണ് പോകുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്യാരക്ടറും എൻ്റെ പേരും മോശമാകുമെന്ന് തോന്നുന്നു ആണുങ്ങളെ കാണുമ്പോഴുള്ള ഇത്തരം അനിയന്ത്രിതമായിട്ടുള്ള വികാരങ്ങളും ആവേശങ്ങളുമൊക്കെ എങ്ങനെ നിയന്ത്രിക്കാൻ മാടും എനിക്കത് കൺട്രോൾ ചെയ്യാൻ ഇപ്പോൾ പറ്റുന്നില്ല സാഹചര്യങ്ങൾ മൂലമാണ് ഞാൻ ഒതുങ്ങിയിരിക്കുന്നത് ഇനി ഏതെങ്കിലും അവസരത്തിൽ ഞാൻ അൺകൺട്രോൾഡായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എനിക്കും എൻ്റെ വീട്ടുകാർക്ക് നാണക്കേടാകുമെന്ന് എനിക്കറിയാം പക്ഷേ കോയമ്പത്തൂർ നടന്ന സുഖാനുഭവങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് അതിൽ നിന്ന് പിന്മാറാൻ കഴിയുന്നില്ല ഞാൻ നാളെ ഒരു ചീത്ത സ്ത്രീയായി മാറുമോ മാഡം എനിക്ക് നല്ലൊരു കുടുംബ ബന്ധം സാധ്യമാകില്ലേ മാഡം ഇതെങ്ങനെ നിയന്ത്രിക്കാം ഒന്ന് പറഞ്ഞു തരാമോ അപ്പോൾ എനിക്ക് ഈ കുട്ടിയോട് ആദ്യമേ പറയാനുള്ളൊരു കാര്യം എല്ലാവരോടും കൂടി പറയാനുള്ളതാണ് കാര്യം നമ്മുടെ കാഴ്ചകളാണ് നമ്മൾക്ക് പല വിധത്തിലുള്ള വികാരങ്ങളും വിചാരങ്ങളും രീതികളും ആർത്തികളും വിരക്തികളും ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുള്ള കൂട്ടുകാരുടെ കൂടെ പോയി അവർ കാമുകീ കാമുകന്മാരായിരുന്നു അവർ കാട്ടിലും കുണ്ടിലും ഒക്കെ പോയിക്കൊണ്ടിരുന്നത് എന്തിനാണ് അവിടുത്തെ ആരുമില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മുടെ ഇവിടുത്തെ പോലെ അല്ലല്ലോ അവിടെ ഇഷ്ടം പോലെ ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട് അവിടെ പോയിട്ട് സ്വസ്ഥമായിട്ടുള്ള കാര്യങ്ങൾ പ്പെടാൻ വേണ്ടിയിട്ടാണ് കൂട്ടുകാർ കാമുകി കാമുകന്മാർ പോയത് ഇവർ കൂട്ടിന് പോയതാണ് ഓൾറെഡി ഈ പെൺകുട്ടി മലയാളി പെണ്ണായത് കൊണ്ട് അവിടുത്തെ ആൺകുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ പെൺകുട്ടിയെ ഇഷ്ടമുള്ള കുറേ ആണുങ്ങളുടെ കൂടെയാണ് ഇവൾ കറങ്ങാൻ പോകുന്നത് അതിൽ കുറേ പേര് പ്രേമജോടികളാണ് അവരവിടെ ഇരുന്നിട്ട് ഇതേപോലെയുള്ള ശാരീരികമായിട്ടുള്ള അടുപ്പത്തിലേർപ്പെടുന്നത് ഈ പെൺകുട്ടി കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു വല്ലാത്ത കാഴ്ചകളാണല്ലോ സ്വാധീനിക്കുന്നത് ഇവരെന്താണ് ചെയ്യുന്നത് അതിൻ്റെ സുഖം എന്താണെന്ന് അറിയാനൊരു ആഗ്രഹം അപ്പോൾ പ്രേമൊന്നും അല്ലാതെ ശാരീരികമായിട്ടുള്ള മോഹത്തിൽ തന്നെ കൂട്ടത്തിലുള്ള ഒരു ആൺകുട്ടിയോട് പറഞ്ഞു അവൻ സർവാത്മന അതിന് റെഡിയായിരുന്നു അപ്പോഴുകൊണ്ട് ഇതൊക്കെ തുടങ്ങാൻ തുടങ്ങിയപ്പോഴത്തേന് മറ്റാളുകളും വന്നു പിന്നെ അവർ മൂന്ന് പേരും കൂടെ കൂട്ടം ചേർന്ന് അവിടെ കരകാട്ടം അങ്ങ് തുടങ്ങി തുടങ്ങിക്കഴിയുമ്പോഴത്തേന് ഇവർക്ക് മനസ്സിലായി കാര്യം അവർക്ക് ഇവളോട് ആരാധനയാണ് അവരാരും ഇവളെ അതിക്രമിക്കാനോ പീഡിപ്പിക്കാനോ പേടിപ്പിക്കാനോ ഒന്നും വന്നില്ല അവർ ഇവൾക്ക് വേണ്ടിയിട്ട് ഇവൾക്ക് എന്തെല്ലാം സന്തോഷം കൊടുക്കാമോ ഇവളുടെ ഇഷ്ടത്തിന് തന്നെ നിന്ന് അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അപ്പോൾ ഈ പെൺകുട്ടിക്ക് എന്താണ് ഡബിൾ ബെനിഫിറ്റ് ആണ് ഒന്നുമില്ല ആണുങ്ങൾ മൂന്ന് പേരും ഇവളെ കോൺസെൻട്രേറ്റ് ചെയ്ത് ലാളനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അവൾക്ക് സ്വർഗീയമായിട്ടുള്ള ഒരു വിരുന്നവരൊരുക്കി അതിലെ സുഖവും അവൾക്ക് കിട്ടി അതുമാത്രമല്ല പ്രൊട്ടക്ഷനൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് വേറൊന്നും പേടിക്കാനില്ല പിന്നെ പറയേണ്ട കാടും കുണ്ടും മലയും കയറി അങ്ങ് അടിച്ചു പൊളിച്ച് നടന്നു അങ്ങനെ സജീവമായിട്ട് മൂന്നും നാലും പേരെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി കോഴ്സ് കഴിഞ്ഞ് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആട് കടന്നിടത്ത് പൂടെ പോലും ഇല്ല ഒന്ന് തൊട്ടുകൂട്ടാൻ പോലും നല്ല ചെക്കന്മാരോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ായി പിന്നീട് ഇവൾ ഇവളിനുശേഷൻ എടുത്തിട്ട് മറ്റുള്ളവരെ ഒന്ന് പ്രേണിപ്പിക്കേണ്ടി വന്നു ഇവളവിടെ നിന്ന് കയ്യും കാലും ഒക്കെ കാണിച്ച് കണ്ണും ഒക്കെ കാണിച്ച് ചെറിയ ചുണ്ടും ഒക്കെ ഒന്ന് വളച്ചൊക്കെ കാണിച്ച് കടിച്ച് കാണിച്ച് കഴിഞ്ഞപ്പോഴാണ് ആളുകൾക്ക് ഇവൾക്ക് താല്പര്യമുണ്ടെന്ന് സിഗ്നൽ കിട്ടി പക്ഷെ വീട്ടിലെ ആളുകളുണ്ട് അവരെ വിളിച്ച് കയറ്റാൻ പറ്റില്ല അതുകൊണ്ട് ദാഹവും മോഹവും ഒക്കെ ഉള്ളിലടക്കി ആ പെൺകുട്ടി കൂട്ടിലടച്ചതോലെ വീട്ടിലിരിക്കുകയാണ് പക്ഷേ വഴിയെ കൂടെ പോകുന്ന ആൾക്കാരോട് കൈയും കലാശവും ചുണ്ടും കണ്ണും ഒക്കെ കാണിച്ച് അവരെ കയറി വരാൻ ക്ഷണിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനെ അയൽപക്കത്തുള്ള ചെറുപ്പക്കാരാകട്ടെ വഴിപോക്കരാകട്ടെ അല്ലെങ്കിൽ വീട്ടിൽ പണിക്ക് വരുന്ന ചെറുപ്പക്കാരാകട്ടെ ഇവരോടൊക്കെ ഇവൾ ഇങ്ങനെയുള്ള ഒരു മനോഭാവം പ്രകടിപ്പിച്ചിട്ട് കണ്ണുകൊണ്ട് ഓരോ ആംഗ്യം കാണിക്കുക കൈകൊണ്ട് മാടി വിളിക്കുക ചുണ്ട് ചുണ്ടുകടിച്ചു കാണിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ആംഗ്യങ്ങൾ കാണിച്ചവരെ വിളിച്ച് കഴിയുമ്പോൾ അവരെന്താണ് വിചാരിക്കുന്നത് ഈ പെണ്ണിന് മതം പൊട്ടി നിൽക്കുകയാണ് ഈ പെണ്ണു ഒരു ഗോൺ കേസാണ് എന്ന് മാത്രമേ തോന്നുകയുള്ളൂ അപ്പോൾ ഒരിക്കലും പ്രേമത്തിന് വേണ്ടിയിട്ടല്ല ഇങ്ങനൊരു സിഗ്നൽ കാണിക്കുന്നതെന്ന് ഏത് പൊട്ടക്കണ്ണിനും മനസ്സിലാകും ഇപ്പോൾ ഒരു പെണ്ണിനെ നോക്കി ഒരാണ്ണെ നോക്കി അപ്പം ആ പെണ്ണ് നല്ലൊരു കുട്ടിയാണ് പ്രേമിക്കാം എന്നുള്ള രീതിയിൽ വലയേറിയല്ല ഇവിടെ ശരിക്കും തെരുവിന് മുല്ലപ്പൂ ചൂടി നിൽക്കുന്ന പെണ്ണുങ്ങൾ ബിസിനസ്സിന് കാണിക്കുന്ന രീതികളാണ് ഈ പെൺകുട്ടിയും കാണിക്കുന്നത് കാര്യം അവൾക്ക് ആ കാര്യം വേണം എങ്കില് ഒരു സംതൃപ്തി കിട്ടത്തുള്ളൂ കാര്യം സംതൃപ്തി ഇല്ലായ്മയിൽ ഇങ്ങനെ ചുഴറ്റിയടിക്കുകയാണ് മനസ്സ് പക്ഷേ ഇങ്ങനെ കാണിക്കുന്നത് മൂലം ആ ആളുകൾ എന്താണ് വിചാരിക്കുന്നത് പുറത്തത് വമ്പൻ ചർച്ചയാകും ഈ പെൺകുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ ഈ പെൺകുട്ടി കോയമ്പത്തൂർ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വലിയൊരു എന്താ പറയുന്നത് അമിട്ടാണ് എന്നുള്ള രീതിയിലേക്ക് പേര് വരും അതുകൊണ്ട് ഒരിക്കലും അത്തരം ചേഷ്ടകൾ ഒരു പെൺകുട്ടികൾ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കുടുംബനിയായിട്ട് പോകാൻ അല്ലെങ്കിൽ വീട്ടുകാരുടെ സംരക്ഷണത്തിൽ കഴിയുന്ന നമുക്ക് ഇത്രയെങ്കിലും മാനമര്യാദ ഉണ്ട് എന്ന് ഒരു പെൺകുട്ടി അങ്ങനെ ചെയ്യാൻ പാടില്ല ഇപ്പോൾ ഒരു പുരുഷനോട് സംസാരിച്ച് അയാളോടൊരു പ്രേമമായി ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ പിന്നെ അതിനൊരു പൊത്തുവരുത്തമുണ്ട് ഇതെന്ന് പറയുമ്പോഴത്തേക്കിനും ഇഷ്ടമുള്ള ആണുങ്ങളെ കാണുമ്പോഴത്തേക്കിന് ചേഷ്ടകൾ കാണിച്ചിട്ട് അവരെ അട്രാക്റ്റ് ചെയ്യുമ്പോഴത്തേക്കിന് കുട്ടിയുടെ പേരാണ് പോകുന്നത് പതിയെ പതിയെ നാട്ടിലത് പാട്ടാകും വീട്ടുകാരും അറിയും പതിയെ എല്ലാവരും നിങ്ങളെ കുറ്റക്കാരി എന്നുള്ളൊരു സ്ഥാനത്തേക്ക് വരും പതിപ്പതിയെ ആൾക്കാർ നിങ്ങളെ ഷക്കീല മറിയ രേഷ്മ സിന്ധു ഹേമ തുടങ്ങിയ ആ ഒരു ശ്രേണിയിലേക്ക് കാണാൻ തുടങ്ങും അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒരു പെൺകുട്ടി ചെയ്യാൻ പാടില്ല കാര്യം ചീത്ത ഒരു പേരുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എപ്പോഴും അതൊരു ബാഡ് മാർക്കാണ് നമ്മളിപ്പോൾ ഭയങ്കരമായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ആളുകളല്ല ഒതുക്കത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമുക്ക് പറയാം പക്ഷേ ഇതുപോലുള്ള ചേഷ്ടകളൊക്കെ കാണിച്ചിട്ട് ആളുകളെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റാൻ അതോ ഒന്നോ രണ്ടോ പേരല്ലോ ഇഷ്ടം പോലെ ആൾക്കാരെ വിളിച്ചു കയറ്റാൻ ശ്രമിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ മുൻപുണ്ടായിരുന്ന സുഖാനുഭവങ്ങൾ ഇനിയും ആണുങ്ങളിൽ നിന്ന് വേണം എന്നോർത്തിട്ട് ഇത്തരം അൺകൺട്രോൾഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനേ ഉപകരിക്കുകയുള്ളു അതുകൊണ്ട് ആ ആറ്റിറ്റ്യൂഡ് മാറ്റുക അതിന് എത്രയും പെട്ടെന്ന് തന്നെ ഒരു കൗൺസിലറിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് മൈൻഡ് ഡിവേറ്റ് ചെയ്ത് വിടുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആത്മീയ പാതയിലേക്ക് കുറച്ച് നാളെ കുറച്ച് വ്രതമോ അല്ലെന്നുണ്ടെങ്കിൽ ഭക്തിയോ ഒക്കെ വേണമെങ്കിലും വെച്ചിട്ട് ഇത്തരം ചിന്തകൾ പഴിതിരിച്ചുവിടാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കുക ക്രിയാത്മകമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക വേറെ എന്തെങ്കിലും അറിവുകൾ ഉപയോഗിച്ചിട്ട് വേറെ എന്തെങ്കിലും നേടാൻ ശ്രമിക്കുക അങ്ങനെ നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാം ഏത് സമയത്തും പാറക്കൂട്ടത്തിൽ നടന്ന ഓർത്തിട്ട് ഇരുന്നിട്ട് മറ്റുള്ളവരെ മാടി വിളിക്കുക എന്ന് പറയുന്നത് എത്ര അധപ്പതിച്ച ഒരു വികാരമാണ് അപ്പോൾ അങ്ങനെ ചെയ്യരുത് അത് കുടുംബത്തിനും ഉണ്ടാകും നിങ്ങൾക്കും പെരുദോഷമുണ്ടാക്കും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടിയിട്ടാണ് എല്ലാ ജില്ലാ ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ കോളേജുകളിലും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം ലഭ്യമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് കാണാവുന്നതാണ് സൗജന്യമായിട്ട് നിങ്ങൾക്ക് കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഒന്ന് പരിഹരിച്ച് വരാവുന്നതാണ് പിന്നെ ഒരു ദിവസത്തെ കൗൺസിലിംഗ് പോയാലൊന്നും നമ്മുടെ ഈ സ്വഭാവം മാറുകയില്ല അവിടുന്ന് തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ അതേപോലെ തന്നെ ചിന്തകളെ വഴിതിരിച്ചു വിട്ടാൽ മാത്രമേ നമുക്ക് മെച്ചപ്പെട്ട ഒരു മാനസിക സ്ഥിതി ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ഇതെന്ന് പറയുന്നത് ആ അനുഭവത്തിൽ ഇന്ന് സുഖം ഇങ്ങനെ കിട്ടി കിട്ടി അതിന് അഡിക്റ്റായി പോയതാണ് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പല ആണുങ്ങളുടെ കയ്യിലും കളിപ്പാവയായിട്ട് ഫീൽഡിൽ ഇറങ്ങിയിട്ട് വലിയൊരു ഫേമസ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്ര ആറ്റിറ്റ്യൂഡ് നിയന്ത്രിക്കുക നമ്മളെ ജോലിയിലും പഠിത്തത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യുക ഒരു ജോലി കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക വേറെ എന്തെല്ലാം കാര്യങ്ങൾ ജീവിതത്തിലുണ്ട് നല്ലൊരു കുടുംബം ഉണ്ടാക്കേണ്ടതുണ്ട് അതിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക നല്ലൊരു കുടുംബം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാ ആണുങ്ങളെയും വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കുന്നൊരു കാര്യമാണ് കുടുംബം എന്നുള്ള സെറ്റപ്പ് നമുക്ക് വേണം അങ്ങനെ ജീവിക്കാനാണ് ആഗ്രഹമെങ്കിൽ ആ കാര്യങ്ങൾ നിയന്ത്രിച്ചേ മതിയാവും പാതി നമ്മുടെ ഒരു തീരുമാനം കൊണ്ടാകും മതി ഇതിന് ഇത്രയും ഇത്ര പ്രശ്നങ്ങളാണുള്ളത് ഞാൻ ഇത് നിർത്താൻ പോവുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനമെടുത്താൽ തന്നെ പകുതി തീരുമാനമായി ബാക്കിയുള്ള മൈൻഡ് സപ്പോർട്ട് ഒരു കൗൺസിലർ തരും അപ്പോൾ എത്രയും പെട്ടെന്ന് അതിലേക്ക് പോവുക ഈ ഒരു ചീത്തശീലം ഉപേക്ഷിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ പോവുക എന്തായാലും നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ മഴ ഫ്രണ്ട്ഷിപ്പ് ചരജീമൽ ഡോട്ട് കോമിലേക്ക് അയയ്ക്കുക നന്ദി നമസ്കാരം